ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യു പി എസ് സ്കൂൾ അസിസ്റ്റൻ്റ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന എക്സാമിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഓൾറെഡി അഞ്ച് ക്വസ്റ്റ്യനും അതിൻ്റെ മാക്സിമം റിലേറ്റഡ് ഫാക്റ്റും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ആറാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മൾ നോക്കുന്നത് അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യം പെരിയാറിൻ്റെ പോഷക നദി പെരിയാറിൻ്റെ പോഷക നദി ഏതാണ് മുതിരപ്പുഴയാണ് മുതിരപ്പുഴ മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകൾ നോക്കുമ്പം കേരളത്തിലെ നദികൾ നമുക്ക് സിലബസ് പ്രകാരം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിരവധി ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് അതിൽ നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അതിൽ തന്നെ ബാക്കി മൂന്ന് നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾക്ക് ഉദാഹരണമാണ് കബനി ഭവാനി പാമ്പാറ് കബനി ഭവാനി പാമ്പാറ് തുടങ്ങിയ നദികളൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി കേരളത്തിലെ നദികളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്കും കൂടെ കൊടുക്കാം ഇപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം ഇനി എന്താണ് ഒരു നദിയായിട്ട് കണക്കാക്കാനുള്ള മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിൻ്റെ വിജ്ഞാപനമനുസരിച്ച് പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ ദൂരം ഒഴുകുന്ന പുഴകളാണ് നദികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേരള സർക്കാർ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകുന്ന പുഴകളെ നദികളായിട്ട് പരിഗണിച്ചിട്ടുള്ളത് കേരളത്തിൽ നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരം ഒഴുകുന്ന നദികളുടെ എണ്ണം പതിനൊന്ന് നദികളാണ് പതിനൊന്ന് നദികൾ കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നദി നെയ്യാറാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ രാമപുരം നദിയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ഇനി കടലാണെങ്കിലോ കണ്ണൂരാണ് വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ ഈ ഒരു കൃതിയിൽ പ്രതിപാദിക്കുന്ന പുഴ കോരപ്പുഴയാണ് ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏതാണ് കുന്തിപ്പുഴ മറയൂര് ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന പുഴ ചോദിച്ചാൽ പാമ്പാറാണ് പയസിനി പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ വാമനപുരം പുഴയാണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിൻ്റെ തീരത്താണ് പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് പുഴയിലാണ് ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പറയുന്നത് മീനച്ചിലാറാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ അതുപോലെ കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടി കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ് ഇനി ഈ ഇടയ്ക്ക് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അട്ടപ്പാടിയിലൂടെ പുനർജനിക്കുന്ന ഒരു നദി അല്ലേ അട്ടപ്പാടിയിൽ പുനർജനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നദി അത് ഏതാണ് കൊടങ്ങരപ്പള്ളം പുഴയാണ് നദികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്ത ചോദ്യം കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തിയെട്ട് ശതമാനം പ്രദേശത്തും കാണപ്പെടുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തിയെട്ട് ശതമാനം പ്രദേശത്തും കാണപ്പെടുന്നത് എന്താണ് ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ലാറ്ററൈറ്റ് മണ്ണ് ചെമ്മണ്ണ് തീരദേശ എക്കൽ മണ്ണ് നദീതട എക്കൽ മണ്ണ് ഓണാട്ടുകര എക്കൽ മണ്ണ് കുട്ടനാട് എക്കൽ മണ്ണ് കരിമണ്ണ് വനമണ്ണ് ഇതാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ലാറ്ററൈറ്റ് മണ്ണ് ചെമ്മണ്ണ് തീരദേശ എക്കൽ മണ്ണ് നദീതട എക്കൽ മണ്ണ് ഓണാട്ടുകര എക്കൽ മണ്ണ് കുട്ടനാട് എക്കൽ മണ്ണ് കരിമണ്ണ് വനമണ്ണ് കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ് കേരളത്തിലെ മണ്ണിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമായ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ ഈ ലാറ്ററൈസേഷന് കാരണമാകുന്ന ഘടകങ്ങൾ ശക്തമായ മഴ ഉയർന്ന താപനില ഉയർന്ന താപനില ശക്തമായ മഴ ഇതാണ് ലാറ്ററൈറ്റ് മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത് ഈ രൂപീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ് ലാറ്ററൈസേഷൻ എന്നാണ് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ് ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം എന്താണ് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് തീരദേശ എക്കൽ മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തീരദേശത്ത് കാണുന്ന എക്കൽ എക്കൽമണ്ണിൻ്റെ പ്രത്യേകതകൾ ഫലഭൂഷ്ടക്കുറവും ജലത്തെ നിലനിർത്താനുള്ള കഴിവ് കുറവും അതായത് ഈ എക്കൽ മണ്ണ് അല്ലെ അലുവേൽ സോയിലും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിനെന്താണ് ഫലഭൂഷ്ടക്കുറവ് ജലത്തെ നിലനിർത്താനുള്ള കഴിവും കുറവായിരിക്കും എന്നാൽ നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിൽ ജില്ല കൊല്ലം ജില്ലയാണ് നദീതട എക്കൽമണ്ണ്ണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല നദീതട എക്കൽമണ്ണിൻ്റെ പ്രത്യേകത നല്ല ഫലഭൂഷ്ടമായ മണ്ണായിരിക്കും ജലത്തെ താങ്ങി നിർത്താനുള്ള കഴിവും ആ ഒരു നദീതട എക്കൽമണ്ണിന് ഉണ്ടായിരിക്കും അടുത്തത് ഓണാട്ടുകര എക്കൽമണ്ണ് ഈ ഓണാട്ടുകര എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രധാന സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്ക് ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകൾ ഓണാട്ടുകര എക്കൽ മണ്ണ് രൂപം കൊള്ളുന്നതിനുള്ള കാരണം കടൽ വസ്തുക്കളുടെ നിക്ഷേപമാണ് ഇപ്പം കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് ഓണാട്ടുകര എക്കൽ മണ്ണ് എന്ന് പറയുന്നത് കടൽ വസ്തുക്കളുടെ നിക്ഷേപം കാരണമാണ് ഈ ഒരു മണ്ണ് രൂപം കൊള്ളുന്നത് ഇനി കേരളത്തിലെ കറുത്ത മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനമാണ് കറുത്ത മണ്ണ് ഇനി ഈ കറുത്ത മണ്ണാണ് ഈ ബസാൾട്ടിൻ്റെയൊക്കെ രൂപീകരണത്തിന് ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് ഇതിന് റിഗർ എന്നും പറയാറുണ്ട് റിഗർ അടുത്തത് കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ വനമണ്ണ് വനം എന്നാലോചിക്കുമ്പോൾ ഇടുക്കി പാലക്കാട് വയനാട് ഇടുക്കി പാലക്കാട് വയനാട് കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഇപ്പ വ ഇപ്പ വന്ന് ആലോചിച്ചാൽ മതി വനമണ്ണിൻ്റെ പ്രധാന നിറം ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറം ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള മണ്ണാണ് വനമണ്ണ് ഇനി വനമണ്ണിൻ്റെ പി എച്ച് മൂല്യം അഞ്ച് പോയിൻ്റ് അഞ്ച് മുതൽ ആറ് പോയിൻറ്റ് മൂന്ന് വരെയാണ് ഇനി കുട്ടനാട് മണ്ണിനെ കുറിച്ച് നോക്കാം കുട്ടനാട് മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടനാട് മണ്ണിന് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കായൽ മണ്ണ് കരപ്പാടം മണ്ണ് കാരിമണ്ണ് കായൽ മണ്ണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് കായൽ മണ്ണ് കാണപ്പെടുന്നത് ഈ മണ്ണിന് ഇരുണ്ട തവിട്ട് നിറമാണ് ഇനി കരപ്പാടം മണ്ണ് കാണപ്പെടുന്നത് കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശത്താണ് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് കരപ്പാടം മണ്ണെന്ന് പറയുന്നത് കരപ്പാടം മണ്ണിൻ്റെ പ്രധാന പ്രത്യേകത ഉയർന്ന അമ്ലത്വമാണ് ഇനി കാരിമണ്ണ് കാരിമണ്ണിൻ്റെ പ്രത്യേകത കാരിമണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളമാണ് ഇപ്പോൾ കുട്ടനാടം മണ്ണിന്റെ വകതിരിവുകളാണ് അല്ലെങ്കിൽ വകവേദങ്ങളാണ് കായൽ മണ്ണ് കരപ്പാടം മണ്ണ് കാരിമണ്ണ് അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ഒരു ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് നടന്ന ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം അപ്പോൾ അത് വർഷം ഓർത്തുവയ്ക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആയിരത്തി ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അപ്പം വേണാട് ഉടമ്പടി ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് ആറ്റിങ്ങൽ കലാപം അടുത്തത് അഞ്ചു തെങ്ങ് കലാപമാണ് ഈ അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ച് തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്ന് പറയുന്നത് അഞ്ചു തെങ്ങ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാല അഥവാ പണ്ടകശാല എന്ന് പറയുന്നത് അഞ്ചുതെങ്ങാണ് കലാപത്തിൽ എപ്പോഴും ചോദിക്കാറുണ്ട് കുറിച്ചു കലാപത്തിൻ്റെ വർഷം അതും കൂടി ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന ബുക്ക് രചിച്ചത് കുമാരൻ വയലേരി പിന്നെ ഈ ഭാഗത്ത് ഓർക്കേണ്ടത് കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് അപ്പോൾ കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ആദ്യമായിട്ട് ഡച്ച് സൈന്യത്തെ അതായത് ആദ്യമായിട്ടൊരു വിദേശ ശക്തികളെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ് കുളച്ചൽ യുദ്ധം അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഓഗസ്റ്റ് പത്തിനാണ് നടന്നത് മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഇങ്ങനെ പരാജയപ്പെടുത്തിയപ്പം അതിനകത്ത് തടവിലാക്കിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ ഡിലനോയി പിന്നീട് വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ക്യാപ്റ്റൻ ഡിലനോയി ആണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയി ആണ് കേട്ടോ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു അപ്പോൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജന്മനാട് കൈനക്കരിയാണ് ആലപ്പുഴ ജില്ലയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് കേരളത്തിലെ ആദ്യ വികാരി അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ മന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ് ജോസഫ് പ്രസ് സെൻറ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചവറ അച്ഛനാണ് സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ജ്ഞാനപീയൂഷം ജ്ഞാനപീയൂഷം എന്ന് പറയുന്ന ബുക്ക് സെൻറ് ജോസഫ് പ്രസ്സിലാണ് അച്ചടിച്ചത് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ് ജോസഫ് പ്രസ് ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നതും ഏലിയാസ് ചാവറ ആണ് അതായത് കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചവറയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് കൂര്യാക്കോസ് ഏലിയാസ് ചാവറയെ പോപ്പ് ഫ്രാൻസിസ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് കൂര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് സിസ്റ്റർ അൽഫോൺസയാണ് ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരാളാണ് ഏവു പ്രാസ്യാമ ഏ പ്രാസ്യാമ ചാവറ അച്ഛനെ കുറിച്ച് എം കെ സാനു രചിച്ച ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ഈ രണ്ട് ബുക്കും ചാവറ അച്ഛനെ കുറിച്ച് എം കെ സാനു രചിച്ച ജീവചരിത്രമാണ് കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനും കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചനാണ് സി എം ഐ അതായത് കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ചതാരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നില് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളതാര്ക്കാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചന് അതുപോലെ ദൈവദാസന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് കുര്യാക്കോ സേലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം വാഴത്തട വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകി അതുപോലെ ദൈവദാസൻ എന്നറിയപ്പെട്ടു നസ്രാണി ദീപിക ആദ്യമായിട്ട് അച്ചടിച്ചത് സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ് ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് കെ സി ചാക്കോയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിന് അപ്പോൾ കുര്യാക്കോസ് അച്ഛൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഡിസംബർ ഇരുപതിനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ മരണപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കൂനമാവാണ് കൂനമ്മാവ് കൂര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാനപ്പെട്ട കൃതികൾ ചോദിച്ചാൽ നളാഗമം മരണപർവം ധ്യാനസല്ലാപങ്ങൾ ആത്മാനുതാപം ആത്മാനുതാപം പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ അനസ്താസ്യയുടെ രക്തസാക്ഷിത്വം അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം ഈ കൃതികളൊക്കെ കൂര്യാക്കോസ് അച്ഛൻ്റെ കൃതികളാണ് അടുത്ത ചോദ്യം അവശ്യത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അഡിലഹ്ള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് അഡിലഹ്ള എന്ന് പറയുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാരാണ് പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് അവശ്യത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹ്ള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവന് ജനിച്ചത് കുമാര ഗുരുദേവൻ പുലയൻ മത്തായി പൊയ്ഗയിൽ അപ്പച്ചൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടത് ആരാണ് പൊയ്ഗയിൽ യോഹന്നാനാണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടു അതുപോലെ തന്നെ ദ്രാവിഡ ദളിതൻ എന്നറിയപ്പെട്ടു ദ്രാവിഡ ദ്രാവിഡദളിതൻ കേരള നെപ്പോളിയൻ പൊയ്ഗയിൽ യോഹന്നെ ജന്മസ്ഥലം ഇരവിപ്പേരൂരാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗയിൽ യോഹന്നനാണ് പൊയ്ഗയിൽ യോഹനൻ രചിച്ച കവിതാ സമാഹാരമാണ് രത്നമണികൾ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ഇപ്പോൾ യുദ്ധവിരുദ്ധ ജാഥ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പൊയ്ഗയിൽ യോഹന്നാൻ അപ്പോൾ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാം ലോകയുദ്ധ കാലത്ത് മാരങ്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ പൊയ്ഗയിൽ യോഹന്നാനാണ് പൊയ്ഗയിൽ യോഹന്നാൻ വാഗത്താനത്ത് വെച്ചാണ് ബൈബിള് കത്തിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പൊയ്ഗയിൽ യോഹനാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത് അടിലഹള ലഹള അതുപോലെ തന്നെ പ്രത്യക്ഷരക്ഷ ദൈവസഭ അത് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പൊയ്ഗയിൽ യോഹനാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്ഗയിൽ യോഹനാൻ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പം ഈ രണ്ട് വർഷങ്ങളിലായിട്ടാണ് പൊയ്കയിൽ യോഹന്നൻ ശ്രീമൂലം സഭയിൽ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ പൊയ്കയിൽ യോഹന്നനുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദ്ധരണികൾ നോക്കാം കാണുന്നില്ല ഓരോ അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ അതുപോലെ മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഇതൊക്കെ പറഞ്ഞതാരാണ് പൊയ്യയിൽ യോഹന്നാൻ അപ്പോൾ ഇനി നമുക്ക് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് ഈ ഓരോ ഫാക്റ്റും പറഞ്ഞു വരുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ നമ്മുടെ മനസ്സിലിരിക്കത്തില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഇട്ടുപോകുന്നത് ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ആ സപ്പോർട്ടാണ് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ താങ്ക്